എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ്. കേട്ടിട്ടുണ്ടോ ബഡ്ജറ്റ്? നമ്മുടെ വീട്ടിലും എല്ലാത്തിലും ഒന്നുണ്ട് ബഡ്ജറ്റുണ്ട്. കാരണം നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? നമ്മുടെ വീട്ടിലെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ വീട്ടിലെ ചിലവ് അല്ലേ, അതേപോലെ തന്നെ പുറം ചിലവ്, ആശുപത്രി ചിലവ്, ആഡംബര ചിലവ്, അങ്ങനെ പല ചിലവുണ്ട്. ചിലപ്പോൾ കല്യാണമോ അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ കൂടുതലുള്ള മാസങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ അത് കണക്കാക്കി നമ്മുടെ ചിലവ് ചുരുക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ചിലവ് ചുരുക്കാൻ കഴിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അധികമായിട്ടൊരു വരുമാന മാർഗം കൂടി കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം എന്താണ്? നമ്മുടെ ബഡ്ജറ്റാണ്. ഇതെല്ലാവരുടെയും വീട്ടിൽ നടക്കുന്നൊരു കാര്യം തന്നെയാണ് അല്ലേ. ഒരു വീട്ടിൽ നടക്കുന്ന ഇതേ കാര്യം ഒരു രാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് രാജ്യത്തിൻ്റെ ബഡ്ജറ്റായിട്ട് മാറുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ വീട്ടിലേക്ക് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയാം ബഡ്ജറ്റ് എവിടെ കുറയ്ക്കണം, എവിടെ കൂട്ടണം, അനാവശ്യമേത്, ആവശ്യമേത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ. കാരണം നമുക്കറിയാം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വരുമാനം ഉണ്ട് അല്ലേ. ആർഭാടങ്ങൾക്കാണ് എന്തില്ലാത്തത്, ആഡംബരങ്ങൾക്കാണ് എന്തില്ലാത്തത്, പണമില്ലാത്തത്. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ആര് പറഞ്ഞതാ? ഗാന്ധിജിയാണോ പറഞ്ഞത്, ആർ കൃഷ്ണമുഖിജെട്ടിയാണോ പറഞ്ഞത്, ആരാണ് പറഞ്ഞത്? ആർ കൃഷ്ണമുഖിജെട്ടിയാണ് പറഞ്ഞത്. അദ്ദേഹമാണല്ലോ ബഡ്ജറ്റ് ആദ്യമായിട്ട് നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചയാൾ അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആർ കൃഷ്ണമുഖിജെട്ടിയാണെന്ന് പറയുമ്പോൾ അതിൽ തർക്കം ഉന്നയിക്കാനായിട്ട് ആൾക്കാർ ധാരാളം പേര് വരും. കാരണം ബ്രിട്ടീഷുകാരനായ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ജെയിംസ് വിൽസൺ അല്ലേ നിങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്ന് മറ്റുള്ളവർ പറയും. ശരി തന്നെയാണത്. കാരണം 1861 കാലഘട്ടങ്ങളിൽ ജെയിംസ് വിൽസൺ ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ രാജ്ഞിയുടെ എക്കണോമിക് അഡ്വൈസറായിരുന്ന ജെയിംസ് വിൽസൺ അദ്ദേഹത്തെ രാജ്ഞി ഇന്ത്യയിലേക്ക് അയച്ചു. കാരണം 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യ ഒരു ബെറ്റർ ഗവൺമെൻറ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലെത്തി. ബെറ്റർ ഗവൺമെൻറ് ഫോർ ഇന്ത്യ, അതാണല്ലോ 1858 ആക്ട്. രാജ്ഞി നേരിട്ട് ഭരണം ഏറ്റെടുത്തില്ലേ. അപ്പോൾ ഇവിടെയുള്ള വരുമാനം എത്രയാണ് എന്ന് രാജ്ഞിക്കറിയണം. അത് ഏതൊക്കെ മാർഗ്ഗങ്ങളിൽ ചെലവിടേണ്ടതാണെന്ന് രാജ്ഞിക്കറിയണം. അതുകൊണ്ട് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടി അവതരിപ്പിക്കാൻ മെടുക്കനായ ജെയിംസ് വിൽസണെ ഇന്ത്യയിലേക്ക് അയച്ചു. അങ്ങനെ ജെയിംസ് വിൽസൺ വന്ന് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എടാ ജെയിംസ് വിൽസൺ നീയാണല്ലേ ഞങ്ങളുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ മിടുക്കനായ വ്യക്തി അല്ലേ, അപ്പോൾ ബഡ്ജറ്റിൻ്റെ പിതാവ് നീയാണല്ലേ എന്നൊക്കെ തോന്നും. അങ്ങനെ പറഞ്ഞ് നമ്മൾ സമ്മതിക്കൂ ഇല്ല. നമ്മൾ പറയും അത് പി സി മഹലാനോബിസ് ആണെന്ന് പറയും, ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് അല്ലേ. കാര്യം എന്താ, ഈ പി സി മഹലാനോബിസാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ബഡ്ജറ്റ് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റകൾ വെച്ചിട്ട് അതിൻ്റെ മെത്തേഡുകളെല്ലാം അവതരിപ്പിച്ചു കൊടുത്തു. അതായത് ഈ പി സി മഹലാനോബിസാണ് പറഞ്ഞത് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന്, ജനറൽ എക്കണോമിക് സർവേ നടത്തണം. ജനറൽ എക്കണോമിക് സർവേ നടത്തിയെങ്കിൽ നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി, ഓരോ മേഖലയുടെയും വളർച്ച, തളർച്ച, പുരോഗതി എന്നിവ കാണിക്കുന്ന ആ ഒരു രീതി. ഇതനുസരിച്ച് ഓരോ മേഖലയ്ക്കും എത്രത്തോളം തുക വകമാറ്റണം, ആ വകമാറ്റേണ്ടുന്ന തുക എങ്ങനെയായിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആളുകൾക്കൊരു മാർഗ്ഗരേഖ തയ്യാറാക്കി കൊടുത്തത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ട് ഏതാണ്, ഏത് ദിവസമാണ്? 29 അല്ലേ, ജൂൺ 29 അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്ന പി സി മഹലാനോബിസാണ് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവായിട്ട് ആധുനിക രീതിയിൽ കണക്കാക്കുന്ന ആരെയാണ്? പി സി മഹലാനോബിസിനെയാണ്. പക്ഷേ എല്ലാവരും ചരിത്രത്തിൽ ബോധപൂർവ്വം മറന്നു കളയുന്നൊരു പേരുണ്ട്. ഈ വിക്ടോറിയ രാജ്ഞി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കി കൊടുത്തൊരു മഹാനായ മനുഷ്യനിവിടെയുണ്ട്. അതാരാണ്? അത് മാർത്താണ്ഡ വർമ്മയാണ് നമ്മളുടെ. അതായത് മാർത്താണ്ഡ വർമ്മ തിരുവിതാംകൂർ എന്നുള്ളൊരു ബൃഹത്തായ രാജ്യം രൂപീകരിച്ചു. നമുക്കറിയാം ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവ് എന്ന് പറയുന്നതും ശില്പി എന്നുള്ളതും മാർത്താണ്ഡ വർമ്മയല്ലേ. വേണാടെന്ന് പറയുന്ന, കായംകുളം എന്ന് പറയുന്ന, അമ്പലപ്പുഴ എന്ന് പറയുന്ന അല്ലേ ഒരുപാടൊരുപാട് രാജ്യങ്ങളെ ഇദ്ദേഹം കൊട്ടാരക്കര എന്ന ഒരുപാടൊരുപാട് രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് കൂട്ടിച്ചേർത്തിട്ടാണ് ഇദ്ദേഹം ഈ ഒരു വിശാലമായ ട്രാവൻകൂറിലെ തിരുവിതാംകൂർ സൃഷ്ടിച്ചത്. ഈ പിടിച്ചെടുത്ത രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് സമ്പത്തെല്ലാം എന്ത് ചെയ്തു? തിരുവിതാംകൂറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ കൊണ്ടുപോയി കഴിഞ്ഞാൽ അനന്തരാവകാശികൾ തിരക്കി വരുമല്ലോ, ഉറപ്പല്ലേ? അത് ഉറപ്പായിട്ടും ചെല്ലും. തിരക്ക് ചെല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വകമാറ്റണം. അങ്ങനെ മാർത്താണ്ഡ വർമ്മ എന്ത് ചെയ്തു? ഇതെല്ലാം ഞാൻ എടുത്തത് എനിക്ക് വേണ്ടിയല്ല, ശ്രീപത്മനാഭന് വേണ്ടിയിട്ടാണ് എടുത്തത് എന്നും പറഞ്ഞ് ഇതെല്ലാം കൂടി ശ്രീപത്മനാഭൻ എന്ത് ചെയ്തു? ദാനമായിട്ട് അങ്ങ് കൊടുത്തു. ആ ദാനമാണ് നമ്മൾ പറയുന്ന 1750 തൃപ്പടി ദാനം എന്ന് പറയുന്നത്. തൃപ്പടി ദാനം നടത്തിയിട്ട് ഈ മണ്ണിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും യഥാർത്ഥ ഭരണാധികാരി ശ്രീപത്മനാഭനാണെന്നും ഞാൻ ശ്രീപത്മനാഭൻ്റെ വെറും കാര്യസ്ഥനാണ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീപത്മനാഭ ദാസൻ എന്ന് വീരിട്ട് കൊണ്ട് എന്ത് ചെയ്തു? തിരുവിതാംകൂറിൻ്റെ ഭരണം നടത്താൻ തീരുമാനിച്ചു. കാര്യസ്ഥൻ്റെ ചുമതലയാണ് കാര്യങ്ങൾ നടത്തുക, അതിൻ്റെ കണക്ക് ബോധ്യപ്പെടുത്തുക. അങ്ങനെ തിരുവിതാംകൂറിൽ കാര്യസ്ഥനായിട്ട് ഈ പറയുന്ന ശ്രീപത്മനാഭ ദാസനായിട്ട് മാർത്താണ്ഡവർമ്മ ഭരണം തുടങ്ങിയിട്ട് എന്ത് ചെയ്തു? ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് പത്മനാഭസ്വാമിക്ക് അറിയിപ്പ് കൊടുക്കാൻ തുടങ്ങി.
അതിന് വേണ്ടിയിട്ടാണ് ഇത് പതിവായിട്ട് കണക്ക് അവതരിപ്പിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ഈ കണക്കാണ് പതിവ് കണക്കെന്ന പേരിൽ വന്നത്. ഈ പതിവ് കണക്കാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഔപചാരിക ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത് ബ്രിട്ടീഷുകാരും മറ്റുമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതേ സമ്പ്രദായം കൊള്ളാം. കാര്യം എന്താണ്? ദൈവത്തിനോടാണ് കണക്ക് പറയുന്നത്, അതുകൊണ്ട് കള്ളം കാണിക്കുമോ? ഇല്ല. ഈ സമ്പ്രദായം എവിടെയും കൊണ്ടുവരണം, നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടനിൽ കൊണ്ടുവന്നു. കാര്യം ബ്രിട്ടീഷുകാർ ആണ് രാജാധികാരം ദൈവതത്വമാണെന്ന് പറയുന്നത്. അതായിരുന്നു വിപ്ലവത്തിൻ്റെയൊക്കെ കാലത്ത് അവർ പറഞ്ഞത്. അപ്പോൾ രാജാധികാരം ദൈവതത്വമാകുമ്പോൾ രാജാവാരാണ്, ദൈവത്തിൻ്റെ പ്രതിപക്ഷനല്ലേ? ദൈവത്തിൻ്റെ പ്രതിപക്ഷനോട് കണക്ക് അവതരിപ്പിക്കണമെന്ന് സിസ്റ്റം അവരവിടെ കൊണ്ടുവന്നു. അങ്ങനെയാണ് ജെയിംസ് വിൽസൺ അവിടെ അവതരിപ്പിച്ചു. സംഭവം കൊള്ളാൻ തോന്നിയപ്പോൾ എന്ത് ചെയ്തു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന കോളനിയായ ഇന്ത്യയിലും ഈ സിസ്റ്റം വേണമെന്ന് അവർക്ക് തോന്നി. അങ്ങനെ ജെയിംസ് വിൽസൺ ഇവിടെ കൊണ്ടുവന്നു. ജെയിംസ് വിൽസൺ 1861 കാലത്ത് കാനിംഗ് പ്രഭു ഇവിടെ ആരായിട്ടിരിക്കുന്നു, വൈസ്രോയി ആയിട്ടിരിക്കുകയാണ്. ഗവർണർ ജനറലായിട്ട് നേരെ വൈസ്രോയി ആയിട്ട് വന്ന ആളാണ് കാനിംഗ്. അങ്ങനെ അവതരിപ്പിച്ചു, സിസ്റ്റം കൊള്ളാം. അങ്ങനെ ഇവരുടെ ബഡ്ജറ്റിൽ ഓരോ മേഖലയും വളരാനും വികസിക്കാനും തുടങ്ങി. പ്രത്യേകം പ്രത്യേകം വകുപ്പുകളൊക്കെ തരംതിരിക്കാൻ തുടങ്ങി. അതിൽ അതിവേഗ പുരോഗതി കൈവരിച്ചത് റെയിൽവേ എന്ന് പറയുന്ന വകുപ്പായിരുന്നു. പതുക്കെ പതുക്കെ റെയിൽവേക്ക് ഒരുപാട് വരുമാനം കിട്ടിത്തുടങ്ങി. ഈ ബഡ്ജറ്റിൽ റെയിൽവേ എന്ന് പറയുന്നത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി. അപ്പം മറ്റ് വകുപ്പുകൾക്ക് ശ്രദ്ധ കിട്ടാതെയായി. അതുകൊണ്ട് റെയിൽവേ ഇൻഡിപെൻഡൻ്റായി, സ്വതന്ത്രനായി, റെയിൽവേ മേജറായി. അതുകൊണ്ട് റെയിൽവേ തൽക്കാലം മാറ്റിയിട്ട് മറ്റ് മേഖലകളുടെ വളർച്ചയും വികസനത്തിനും ഊന്നൽ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് 1921 അക്വർത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി അക്വർത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഈ അക്വർത്തിൻ്റെ റിപ്പോർട്ട് ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു, ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചു. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം 1924 ജനറൽ ബഡ്ജറ്റ് എന്നും റെയിൽവേ ബഡ്ജറ്റ് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ബഡ്ജറ്റിനെ രണ്ടായി തരംതിരിച്ചു. 21 റിപ്പോർട്ട് പ്രകാരം 24 ഇതിനെ രണ്ടായിട്ടങ്ങ് തരംതിരിച്ചു. അങ്ങനെ ബഡ്ജറ്റ് രണ്ടാക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ റെയിൽവേക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ബഡ്ജറ്റ് അവതരിപ്പിച്ച് റെയിൽവേക്കുള്ള ഫണ്ട് വായിട്ട് കിഴക്കൻ സോണിലേക്ക് പോയ ഒരു തീവണ്ടിയാണ് കാക്കൂരിയിൽ വെച്ചിട്ട് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ പ്രവർത്തകന്മാരായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദ് അല്ലേ, രാമപ്രസാദ് ബിസ്മില്, സജീന്ദ്രനാഥ സന്യാല്, റോഷൻ ലാൽ, രാജേന്ദ്ര ലാഹിരി, അഷ്ഫാഖ് ഉള്ള ഖാൻ, ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്തത്, കൊള്ളയടിച്ചത്. ഇതിൽ രക്ഷപ്പെട്ട് പോയത് ചന്ദ്രശേഖർ ആസാദ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരും ബ്രിട്ടീഷുകാർ പിടികൂടി തീർത്ത് കളഞ്ഞായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ബഡ്ജറ്റ് സമ്പ്രദായമാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഈ സമ്പ്രദായം ആരും പിന്തുടർന്നേ പറ്റുകയുള്ളൂ. പുതിയതായിട്ട് അധികാര കൈമാറ്റം നേടിയെടുത്ത ഇടക്കാല ഗവൺമെൻറ്റും പിന്തുടർന്നേ പറ്റുകയുള്ളൂ അല്ല, ഇടക്കാലത്തേക്കായ ഗവൺമെൻറ് അല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിലേക്കാണ്. സാമ്പത്തിക വർഷം നമുക്കറിയാം, ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്നാണ്, മാർച്ച് ടു ഏപ്രിൽ അല്ലല്ലോ, ഏപ്രിൽ ടു മാർച്ചാണ്. 31 അവസാനിക്കും, 1 ആരംഭിക്കും. അപ്പോൾ 1-2 എന്നുള്ളതാണ് സാമ്പത്തിക വർഷത്തിൻ്റെ കണക്ക്, അത് സമ്പൂർണ്ണമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 15 ആകുമ്പോൾ, 31 കഴിഞ്ഞ് 1 മെയ് 2 ജൂലൈ 4 കഴിഞ്ഞില്ല, പൂർണ്ണമായിട്ടൊരു വർഷം കിട്ടിയാലല്ലോ. പൂർണ്ണ വർഷം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടക്കാലം എന്ന രീതിയിലെടുത്തു. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഇന്ത്യയുടെ പുതിയ മന്ത്രിസഭയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് 31 വരെയുള്ള ബഡ്ജറ്റേ ആസൂത്രണം ചെയ്യാൻ പറ്റുള്ളൂ. അത് പൂർണ്ണ വർഷമല്ലാത്തതുകൊണ്ട് അതിനെ ഇടക്കാലം അല്ലെങ്കിൽ ഇൻ്ററം എന്ന് പേരിട്ടുകൊണ്ട് ഇൻ്ററം ബഡ്ജറ്റാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഇടക്കാല ബഡ്ജറ്റാണ്. അത് അവതരിപ്പിച്ച ആളാരാണ്? ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. ആർ കെ ഷൺമുഖം ചെട്ടി എവിടുത്തുകാരനായിരുന്നു? നമ്മുടെ കൊച്ചി രാജ്യത്ത് ദിവാനായിട്ടിരുന്ന മനുഷ്യനായിരുന്നു. വൈദ്യുതി സമരമൊക്കെ നടന്നത് ഈ ആർ കെ ഷൺമുഖം ചെട്ടിക്ക് എതിരായിട്ടായിരുന്നു. കൊച്ചിൻ തുറമുഖം വരുന്ന സമയത്ത് ഇദ്ദേഹമായിരുന്നു അല്ലേ, കൊച്ചി അറബിക്കടലിൻ്റെ റാണിയെന്ന് വിശേഷിപ്പിച്ചതും ഇദ്ദേഹമാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഈ ആർ കെ ഷൺമുഖം ചെട്ടി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചു. അതിനുശേഷം 1948 March 31 കഴിഞ്ഞ പുതിയ വർഷമായല്ലോ, 1-2 ആ 1948 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ഈ പറയുന്ന ആർ കെ ഷൺമുഖം ചെട്ടിയാണ് അല്ലേ. ആ സമയത്ത് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മറ്റൊരു മലയാളിയാണ്, ജോൺ മത്തായി എന്ന് പറയുന്ന ആളാണ്. ഈ സമയത്ത് തന്നെ നെഹ്റുവും ആർ കെ ഷൺമുഖം ചെട്ടിയും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി. അഭിപ്രായ ഭിന്നത ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആർ കെ ഷൺമുഖം ചെട്ടി രാജിവെച്ചു, പകരം ചാർജ് ഏറ്റെടുത്തത് ജോൺ മത്തായിയാണ്. അങ്ങനെ ജോൺ മത്തായിയാണ് അടുത്ത വർഷം 1949 മുതൽ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അങ്ങനെയുള്ള ആർ കെ ഷൺമുഖം ചെട്ടി 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആളാരായി മാറി, അത് ജോൺ മത്തായി ആയിട്ട് മാറി. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആൾ ആരായി? ജോൺ മത്തായി ആയിട്ട് മാറ്റപ്പെട്ടു. അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 51-52 കാലഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അല്ലേ. മെയ് 10 ശേഷമാണ് ഗവൺമെൻറ് അധികാരത്തിലെത്തിയത്. അങ്ങനെ അധികാരത്തിലെത്തിയ ഗവൺമെൻറ് മെയ് 10 ശേഷം എത്തിയ ഗവൺമെൻറ് അല്ലേ, അപ്പോഴും അവർക്ക് വർഷം കിട്ടുമോ?
ഏപ്രിൽ ടു മാർച്ച് 31 കിട്ടുമോ? സമ്പൂർണ്ണമായിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ജനറൽ ഇലക്ഷന് ശേഷവും ഇവിടെ നടന്ന ബജറ്റ് എന്ന് പറയുന്നത് ഇന്ററിം ബജറ്റാണ്, ഇടക്കാല ബജറ്റാണ്. അത് അവതരിപ്പിച്ചത് ആരാണ്? സി ഡി ദേശ്മുഖാണ്. മുൻ റിസർവ് ബാങ്കിൻ്റെ ഗവർണറൊക്കെ ആയിട്ടിരുന്ന സി ഡി ദേശ്മുഖാണ് അത് അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ സി ഡി ദേശ്മുഖിൻ്റെ ബഡ്ജറ്റും വന്നു. ഇങ്ങനെ നോക്കിയാൽ ബഡ്ജറ്റുകൾ ഒരുപാട് പേർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന ആളാരാണ്? മൊറാർജി ദേശായിയാണ്. ജന്മദിനത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളതാണ് മൊറാർജി ദേശായിയെക്കുറിച്ചുള്ള പ്രത്യേകത. കാരണം അദ്ദേഹത്തിൻ്റെ ജന്മദിനം February 29. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൽ മുൻപ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത് ഫെബ്രുവരിയിലെ അവസാനത്തെ വർക്കിംഗ് ഡേയിലായിരുന്നു. ലാസ്റ്റ് വർക്കിംഗ് ഡേ ഫെബ്രുവരിയിലാണ് ബഡ്ജറ്റ് മുൻപ് അവതരിപ്പിച്ചിരുന്നത് അല്ലേ. അപ്പോൾ പറയുന്ന സമയത്തിന് മാറ്റം ഉണ്ടായിരുന്നു. സമയം എന്നുവെച്ചാൽ ബ്രിട്ടനിൽ വെളുപ്പിന് ആകുന്ന സമയത്ത്, ബ്രിട്ടീഷ് പാർലമെൻറ്റ് തുടങ്ങുന്ന സമയത്തായിരുന്നു ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ. അപ്പോൾ അവിടുത്തെ സമയവും ഇവിടുത്തെ സമയം 5 മണിക്കൂർ പുറകിലായിരുന്നുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് വൈകുന്നേരം 5 മണിക്കായിരുന്നു മുമ്പ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ സിസ്റ്റത്തിന് മാറ്റം വന്നു. ഇന്ത്യക്ക് 50 വർഷം, സ്വാതന്ത്ര്യം കിട്ടിയ 50 വർഷം കഴിഞ്ഞപ്പോൾ ആണ് മാറ്റം ഉണ്ടായത്. NDA ഗവൺമെൻറ്, എ ബി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ യശ്വന്ത് സിൻഹയാണ് വൈകുന്നേരം 5 മണിയിൽ നിന്ന് രാവിലെ 11 മണിക്ക് 11:30 സമയത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതേപോലെ തന്നെ ബഡ്ജറ്റിൻ്റെ ഒരു മാമൂലം എന്ന് വെച്ചാൽ, ബഡ്ജറ്റ് എന്നൊരു പദം വന്നത് ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. ബൊഗാഷ് എന്ന് പറയുന്ന, അല്ലെ ബൊഗാത്തെ എന്ന് നമ്മൾ വായിക്കുന്ന ഒരു പദമുണ്ട്. തുകൽ സഞ്ചി എന്നൊക്കെ അർത്ഥം വരുന്നൊരു പദമാണ്. കാരണം ഒരു തുകൽ സഞ്ചിക്കകത്താക്കിയായിരുന്നു പണ്ട് ഫ്രഞ്ച് ജനറൽ അസംബ്ലിയിൽ ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സിസ്റ്റത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ലെതർ പെട്ടിക്കകത്തായിരുന്നു ബഡ്ജറ്റ് കൊണ്ടുവന്നിരുന്നത്. അത് മാറ്റിയിട്ട് പട്ടുതുണിയിൽ പൊതിഞ്ഞ് ബഡ്ജറ്റ് കൊണ്ടുവന്ന നിർമ്മല സീതാരാമനാണ് അല്ലേ. പിന്നീട് നമ്മൾ കൊറോണ കാലത്ത് പുതിയൊരു അത്ഭുതം കണ്ടതെന്ന് വെച്ചാൽ എന്തെന്നറിയാമോ? പേപ്പർ ബഡ്ജറ്റ് മാറ്റിയിട്ട് ഡിജിറ്റൽ ബഡ്ജറ്റാക്കി. അങ്ങനെ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ആൾ നിർമ്മലാ സീതാരാമനാണെന്ന് പറയുന്നു. ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച, അല്ല സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിതയുമാരാണ് നിർമ്മലാ സീതാരാമൻ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് ഒരു വനിത അവതരിപ്പിച്ചതായിരുന്നു, ഇന്ദിരാഗാന്ധിയാണ് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചെന്ന് പറയുന്നു അല്ലേ. അങ്ങനെ ഇന്ദിരാഗാന്ധി ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാരാണ്? നിർമ്മലാ സീതാരാമനാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ബഡ്ജറ്റുകൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ബഡ്ജറ്റിനെ ഇപ്പോൾ ഒന്നാക്കി മാറ്റി അല്ലേ. ഒന്നാക്കി മാറ്റിയത് എങ്ങനെയാണ്? ഒന്നാക്കി മാറ്റിയ ബഡ്ജറ്റ് ആ റെയിൽവേ ബഡ്ജറ്റ് എന്ന് പറയുന്നുണ്ട്, ജനറൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു. വീണ്ടും പഠനമെല്ലാം നടന്നു. 2014 കാലഘട്ടങ്ങളിൽ പഠനം നടന്നു. അത് ബിബേക് ദേബ്രോയ് എന്ന് പറയുന്ന കമ്മിറ്റിയാണ് പഠനം നടത്തിയത്. ആ ബിബേക് ദേബ്രോയ് കമ്മിറ്റിയുടെ പഠനം, അതിനൊടുവിൽ 2016 രണ്ടിനെയും കൂടി ലയിപ്പിക്കാൻ തീരുമാനിച്ചു. ലയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും കൂടി എന്തായി? ഒന്നാക്കപ്പെട്ടു അല്ലെ. റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും കൂടി ഒന്നാക്കപ്പെട്ടു. അവസാനമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആളാരാണപ്പോൾ? ആരാണ്? സുരേഷ് പ്രഭാകർ പ്രഭുവാണ്. സുരേഷ് പ്രഭാകർ പ്രഭുവാണ് റെയിൽവേ ബഡ്ജറ്റ് അവസാനമായിട്ട് അവതരിപ്പിച്ചത്. ജനറൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആൾ അരുൺ ജെയ്റ്റ്ലി തന്നെയായിരുന്നു. പിന്നീട് 2017 അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിക്കുന്നു. ഫെബ്രുവരിയിലെ ആദ്യത്തെ വർക്കിംഗ് ഡേയിലേക്ക് അങ്ങനെ കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഫെബ്രുവരിയിലെ ആദ്യത്തെ വർക്കിംഗ് ഡേയിലേക്കാണ് ബഡ്ജറ്റിൻ്റെ ടൈം മാറുന്നത്. ഇപ്പോൾ നമുക്കറിയാം ചില സംസ്ഥാനങ്ങളിൽ, മധ്യപ്രദേശ് എന്ന് പറഞ്ഞൊരു സംസ്ഥാനം ജനുവരി ടു ഡിസംബർ എന്ന് പറയുന്ന ഒരു വർഷം അവരുടെ ധനകാര്യ വർഷമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. മധ്യപ്രദേശിൽ ജനുവരി ടു ഡിസംബറാണ് അവരുടെ സാമ്പത്തിക വർഷമായിട്ട് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫെബ്രുവരി ആണ് നമ്മൾ ബഡ്ജറ്റ്, ഫെബ്രുവരിയിൽ ആദ്യത്തെ വർക്കിംഗ് ഡേയിലാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ അവതരിപ്പിക്കാം. നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് എങ്ങനെ ഏത് രീതിയിൽ, 3 രീതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സിസ്റ്റം നോക്കിയാൽ വരവ് എത്രയാണ്? 1000 രൂപ വരവ്, 1000 രൂപ ചിലവ്. അത് കാണിക്കുമ്പോൾ ഏത് ബഡ്ജറ്റായി? വരവും ചിലവും തുല്യമായിട്ട് വരും. അതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ എന്ത് ചെയ്യുന്നു? 1000 രൂപ വരവ് നമുക്കുണ്ട്. നമ്മൾ ചിലവാക്കുന്ന വെറും 100 രൂപയെ ചിലവാക്കുന്നുള്ളൂ. 900 കൈ മിച്ചം പിടിക്കുന്നു അല്ലേ. അപ്പോൾ 900 കയ്യിൽ മിച്ചം പിടിച്ച് നമ്മൾ അതേത് ബഡ്ജറ്റാണ്? അത് മിച്ച ബഡ്ജറ്റ്, അതല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയും അല്ലേ. ഇനി നമുക്ക് 1000 രൂപ വരവുള്ളു. നമ്മൾ അത് 10,000 രൂപയുടെ ചിലവും കൊണ്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് കടം 9,000 രൂപ. അപ്പോൾ എന്താണ്? കമ്മിയാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കമ്മി ബഡ്ജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നു. പിന്നെയോ, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇക്വാളിറ്റി കാണിക്കുന്നുണ്ട്. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ കണക്കാക്കിക്കൊണ്ടുള്ള ബഡ്ജറ്റ് ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ജെൻഡർ ഇക്വാളിറ്റി ബഡ്ജറ്റ് എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഈ ബഡ്ജറ്റിനെ നമ്മൾ പൊതുവേ പറയാൻ നേരത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ ഏതാണ്? 112 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 112 അല്ലേ. ആർട്ടിക്കിൾ 112 പ്രതിപാദിച്ചിരിക്കുന്ന പക്ഷേ ബഡ്ജറ്റ് എന്ന പേരല്ല. എന്ത് പേരാണ്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന പേരാണ് അല്ലെ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന പേരാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന പേരാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതിൽ? ആർട്ടിക്കിൾ 112 ഉൾപ്പെടുത്തിയിരുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. ബഡ്ജറ്റ് ആണ്. പിന്നെ നമ്മൾ നോക്കിയാൽ ഈ 112 കൂടാതെ 116 എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളും കൂടി ബഡ്ജറ്റിൽ പഠിക്കേണ്ടതാണ്. കാര്യം അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? വോട്ട് ഓൺ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് പാസ്സായി വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടാകുമല്ലോ.
അപ്പോൾ ആ പാസ്സായി വരാനായിട്ട് താമസമുള്ളപ്പോൾ കാശ് കയ്യിലുണ്ടാകുമോ? ഇല്ല. അപ്പോൾ കാശിന് ചിലവ് വരുമല്ലോ ആ കാലത്ത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മാസമൊക്കെ എടുക്കും പാസ്സായി വരാനായിട്ട്. അപ്പോൾ കാശിൻ്റെ ആവശ്യം വേണ്ടേ? അതുകൊണ്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന എത്രയാണ്? ഒരു എത്ര രൂപ കൂട്ടം നമുക്ക്? ഒരു 600 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നോക്കുക. അല്ല, 600 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക മേഖലയ്ക്കായിട്ട്. 600 കോടി എടുത്ത് ചിലവാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വോട്ട് ഓൺ അക്കൗണ്ട് എന്നൊരു പേരിട്ടിട്ട് പാർലമെൻറ്റ് കൂടിയിട്ട് തീരുമാനമെടുത്ത് കുറേശ്ശെ എടുത്ത് ചിലവാക്കാനായിട്ട് അനുവാദം കൊടുക്കും. അത് നോക്കിയാൽ 100 രൂപ 1/6 എടുത്ത് ചിലവാക്കാൻ പറ്റും. മൊത്തം അനുവദി 600 കോടിയാണ്. 600 ഒന്നിച്ചെടുക്കാൻ പറ്റില്ല, കാര്യം ബഡ്ജറ്റ് പാസ്സായി വന്നിട്ടില്ല. അതുകൊണ്ട് 100 രൂപ കൊടുത്തേക്കെന്ന് പറയും 1/6 കൊടുക്കാനായിട്ട്. ഇങ്ങനെ 1/6 തുക അനുവദിച്ച് കൊടുക്കാൻ ബഡ്ജറ്റ് പാസ്സായി വരുന്നതിന് മുൻപ് ഓരോ വകുപ്പിനും. ഇതിനെ ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ വോട്ട് ഓൺ അക്കൗണ്ട്. അക്കൗണ്ടിലേക്ക് പൈസ വരാൻ വേണ്ടിയിട്ട് അംഗങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടി പ്രത്യേക മേഖലയ്ക്ക്. ഇതാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. Article 116 ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയേണ്ടത്. പിന്നെ ബഡ്ജറ്റിൽ റവന്യൂ ബഡ്ജറ്റ്, അതായത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തെ പ്രധാനമായിട്ടും നോക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ PC മഹലാനോബസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നല്ലേ? അതായത് ജനറൽ എക്കണോമിക് സർവേ നടത്തും, എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കേണ്ടത്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബഡ്ജറ്റിൻ്റെ 2 അക്കൗണ്ടുകൾ, അതായത് ഒന്ന് റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്ന റവന്യൂ അക്കൗണ്ടും മറ്റൊന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് ക്യാപിറ്റൽ അക്കൗണ്ടെന്ന് പറയും. അതിൽ റവന്യൂ അക്കൗണ്ട് അല്ലെ റവന്യൂ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ വരവ് ചെലവുകളെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നതാണ് റവന്യൂ ബഡ്ജറ്റ്. അതേപോലെ ക്യാപിറ്റൽ മൂലധന ബഡ്ജറ്റ് എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? ആസ്തി ബാധ്യതകൾ എന്താണോ എന്ന് പരാമർശിക്കുന്നതാണ് ഈ പറയുന്ന മൂലധന ബഡ്ജറ്റ് അഥവാ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ബഡ്ജറ്റ് എന്താണ് എന്ന് ഏകദേശം നമുക്കിപ്പോൾ ഒരു ഐഡിയ ആയിട്ടുണ്ട് അല്ലേ? ഈ വരുന്ന ബഡ്ജറ്റ് ഈ ഫെബ്രുവരിയിൽ ഇനി ഏതാനും ദിവസങ്ങൾക്കകം ബഡ്ജറ്റ് വരാൻ പോവുകയാണ്. ആ ബഡ്ജറ്റിൽ ഏതൊക്കെ മേഖലകൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ വനിതാ വികസനത്തിനും വനിതാക്ഷേമത്തിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ടൊക്കെയുള്ളതാണെങ്കിൽ അത് ഒരു വനിതാക്ഷേമ ബഡ്ജറ്റ് എന്ന് നമ്മൾ പറയും. കാർഷിക മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കർഷകക്ഷേമ ബഡ്ജറ്റ് എന്ന് പറയും. വ്യാവസായിക മേഖലയ്ക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വ്യാവസായിക ബഡ്ജറ്റ് എന്ന് പറയും. അങ്ങനെ ഏത് മേഖലയ്ക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതനുസരിച്ചാണ് ബഡ്ജറ്റിൻ്റെ പേര് നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഏകദേശം ബഡ്ജറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ആ സി അച്യുതമേനോനെന്ത് പറ്റി? കേരളത്തിൽ ആ കേരളത്തിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സി അച്യുതമേനോൻ. അതായത് കേരള മന്ത്രിസഭയിൽ 1957 അല്ലേ കേരളത്തിൽ മന്ത്രിസഭ നിലവിൽ വരുന്നത്. ആ കേരള മന്ത്രിസഭയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സി അച്യുതമേനോനാണ്. കേട്ടോ, ആദ്യത്തെ ധനകാര്യമന്ത്രി, കേരളത്തിൽ ആദ്യത്തെ ധനകാര്യമന്ത്രി സി അച്യുതമേനോനാണ്. അതേപോലെ നമ്മൾ നോക്കിയാൽ ഈ ധനകാര്യ മന്ത്രി ഉപപ്രധാനമന്ത്രിയായിട്ട് വന്നിട്ടുണ്ട്. അതാരാണ്? അത് ആർ ശങ്കറാണ്. ആർ ശങ്കർ ധനകാര്യമന്ത്രി ഉപപ്രധാനമന്ത്രിയായിട്ട് വരികയും ആ ഉപപ്രധാനമന്ത്രി പിന്നീട് മുഖ്യമന്ത്രിയായിട്ട് വരികയും ചെയ്തത് ആരാണ്? ആർ ശങ്കറൻ. അതായത് കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്ന ആൾ ആരാണ്? ആർ ശങ്കറാണ്. കേട്ടോ, ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആൾ സി അച്യുതമേനോനാണ്. 1969 to 1977 വരെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയുമായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന ആളാരാണ്? അത് KM മാണിയാണ്. 13 തവണയാണ് കേരളത്തിലെ KM മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? ഇന്ത്യയിൽ മൊറാർജി ദേശായി അവതരിപ്പിച്ചു. അതിന് 10 ബഡ്ജറ്റുകൾ മൊറാർജി ദേശായി അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്, പൂർണ്ണമായിട്ടുള്ള ബഡ്ജറ്റുകൾ. പിന്നെ നമ്മൾ നോക്കിയാൽ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന ആളുടെ പേര് നമ്മൾ ചോദിച്ചാൽ ജഗജീവൻ റാമാണ് ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ, നമ്മളുടെ മമതാ ബാനർജി, ഇവരൊക്കെ ഏകദേശം ഒരു 6 ബഡ്ജറ്റുകൾ വീതം അവതരിപ്പിച്ചിട്ടുള്ള ആളുകളുമാണ്. ഏറ്റവും അവസാനമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആളെന്ന് പറയുന്നത് സുരേഷ് പ്രഭാകർ പ്രഭു എന്നുള്ള ജഗജീവൻ റാമാണ്. അപ്പോൾ നമ്മുടെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്ന സംശയങ്ങൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഏകദേശം ഈ ബഡ്ജറ്റ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ശരി.